1963 ഓഗസ്റ്റ് 7 ഇംഗ്ലണ്ടിലെ ഗ്ലാസ്ഗോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റോയൽ മെയിൽ എന്നൊരു എക്സ്പ്രസ് വൈകുന്നേരം 6:50 ഹൗസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. ഈ ട്രെയിനിൽ ഏകദേശം 12 ബോഗികൾ ഉണ്ടായിരുന്നു. അതിൽ 11 ബോഗികളിൽ പാസഞ്ചറും ഒരു ബോഗിയിൽ 2.6 മില്യൺ ഇംഗ്ലീഷ് പൗണ്ടും സൂക്ഷിച്ചിരുന്നു. അന്നത്തെ മതിപ്പനുസരിച്ച് ഇതിന്റെ വില ഏകദേശം 44 കോടി രൂപ. ഈ ട്രെയിൻ കൃത്യം രാത്രി 12 മണിക്ക് ഗർവൻ എന്ന സ്ഥലത്ത് കൂടി പോകുന്ന സമയത്ത് 16 പേരടങ്ങുന്ന ഒരു സംഘം ഈ 2.6 മില്യൺ ഇംഗ്ലീഷ് പൗണ്ടിനെ മോഷ്ടിക്കുകയുണ്ടായി. 3 ആംഡ് പോലീസ് ഈ ട്രെയിനിലുണ്ടായിരുന്നിട്ടും എങ്ങനെ ഇവർ ഈ ഓടുന്ന ട്രെയിനിൽ നിന്നും ഇതിനെ മോഷ്ടിച്ചെടുത്തു, ഇതാരാണ് മോഷ്ടിച്ചത്, ഈ ട്രെയിൻ വഴി പണം കൊണ്ടുപോകുന്നു എന്ന വിവരം ഇവർക്ക് എങ്ങനെയാണ് ലഭിച്ചത്? ഇംഗ്ലണ്ടിനെ മുഴുവൻ നടക്കിയ ഒരു ട്രെയിൻ റോബറിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. 1963 റോയൽ മെയിലിൽ ജോലി ചെയ്യുകയായിരുന്ന ഒരു ഓഫീസറെ ബസ്റ്റർ എഡ്വാർഡ്സും ഗോർഡൻ ഗൂഡിയും ചേർന്ന് കാണുവാൻ പോയി. സംസാരിച്ച് സംസാരിച്ച് ഇവരെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളായി മാറി. എന്നാൽ ഗോർഡനും ബാസ്റ്ററും പലതവണ മോഷണ കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം ആ ഉദ്യോഗസ്ഥനെ അറിയില്ലായിരുന്നു. ഇങ്ങനെ സംസാരത്തിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും അവിടെ നിന്നും 2.6 മില്യൺ ഇംഗ്ലീഷ് പൗണ്ട് കൊണ്ടുപോകുന്നു എന്ന വിവരം ഇവർക്ക് ലഭിച്ചു. ഈ കാര്യം അറിഞ്ഞ ശേഷം ഗോർഡനും ബാസ്റ്ററും ചേർന്ന് അവരുടെ സുഹൃത്തായ ബ്രൂസ് റെനോൾഡ്സിന്റെ അടുത്തേക്ക് പോയി. ഈ വിവരം കേട്ടപ്പോൾ അവർക്കെല്ലാം വളരെയധികം സന്തോഷമാവുകയാണ് ചെയ്തത്. ഇവരുടെ ടീമിൽ ഈ 3 പേരെ കൂടാതെ റേ ജെയിംസ്, ചാർലി വിൽസൺ എന്നിങ്ങനെ പേരുകളുള്ള 2 പേരും കൂടി ഉണ്ടായിരുന്നു. ഈ 5 പേരുടെ മുഖ്യ തൊഴിൽ എന്നത് മോഷണം നടത്തുക എന്നതായിരുന്നു. തുടർന്ന് ഈ 2.6 മില്യൺ പൗണ്ട് മോഷ്ടിക്കുവാനുള്ള ഒരു പ്ലാൻ റെനോൾഡ്സ് തയ്യാറാക്കുകയുണ്ടായി. ഇത്രമാത്രം വലിയൊരു മോഷണം ഈ 5 പേരെ കൊണ്ട് മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയാത്തത് കാരണം റെനോൾഡ്സ് സൗത്ത് കോസ്റ്റ് റൈഡർ എന്ന ഒരു വലിയ സംഘത്തിന്റെ സഹായം തേടി. ഈ 2 സംഘത്തിലും കൂടി ആകെ 16 പേരാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഇവർ ഒത്തുചേർന്നതിന് ശേഷം റെനോൾഡ്സ് തന്റെ പ്ലാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ പ്ലാൻ പ്രകാരം ട്രെയിൻ ടെർബൻ എന്ന ഒരു സ്ഥലത്തുകൂടി പോകുന്ന സമയം അവിടെയുള്ള ഗ്രീൻ കളർ സിഗ്നലിനെ റെഡ് കളർ സിഗ്നലാക്കി മാറ്റുക എന്നതായിരുന്നു ആദ്യഘട്ടം. അതിനുശേഷം ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിനെ അറ്റാക്ക് ചെയ്ത് പണമിരിക്കുന്ന അവസാന ബോഗിയെ ബ്രിട്ടിഗോ റെയിൽവേ ബ്രിഡ്ജിൽ എത്തിക്കുകയും അവിടെ വെച്ച് ട്രക്കുകളിൽ കാത്തു നിൽക്കുന്ന തങ്ങളുടെ സംഘത്തിലെ മറ്റ് അംഗങ്ങളുമായി ചേർന്ന് പണത്തെ എത്രയും പെട്ടെന്ന് ട്രാക്കിലേക്ക് മാറ്റുകയും അവിടെ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുകയും വേണം. ഇതായിരുന്നു അവരുടെ പ്ലാൻ. ഈ ട്രെയിനിനെ കൺട്രോൾ ചെയ്യുന്ന ലോക്കോ പൈലറ്റ് ആയിരുന്നു ജാക്സ് മിൽസ്. അതേ ട്രെയിനിന്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിരുന്നു ഡേവിഡ്. അങ്ങനെ 1963 ഓഗസ്റ്റ് 7 ഗ്ലാസ്ഗോ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റോയൽ മെയിൽ എന്ന ഒരു ട്രെയിൻ വൈകുന്നേരം 6:50 യാത്ര ആരംഭിച്ചു. ഈ ട്രെയിൻ 12:10 ആയപ്പോഴേക്കും ഡർബന് അടുത്തുകൂടി പോകുന്ന സമയത്ത് അവിടെയുള്ള സിഗ്നൽ റെഡായി കിടക്കുന്നത് ലോക്കോ പൈലറ്റ് ജാക്സ് മിൽസ് ശ്രദ്ധിച്ചു. പതിവിലും വിപരീതമായി റെഡ് സിഗ്നൽ കത്തിയത് കാരണം എന്താണ് സംഭവം എന്ന് അന്വേഷിക്കുവാൻ വേണ്ടി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനെ പറഞ്ഞയക്കുകയും ചെയ്തു. സിഗ്നലിന് അടുത്ത് എത്തിയപ്പോഴാണ് അതൊരു ഗ്രീൻ സിഗ്നൽ തന്നെയാണെന്നും അതിനു പിന്നിൽ ഒരു റെഡ് ലൈറ്റ് വെച്ച് തങ്ങളെ പറ്റിച്ചതാണെന്നും ഡേവിഡിന് മനസ്സിലാകുന്നത്. ഡേവിഡ് ഉടൻ തന്നെ ആ ട്രെയിനിന്റെ അടുത്തേക്ക് ഓടുവാൻ ശ്രമിച്ചു എങ്കിലും 3 പേർ ചേർന്ന് അദ്ദേഹത്തെ ആക്രമിച്ച് ബോധം കെടുത്തുകയും ചെയ്തു. അതേസമയം തന്നെ ബ്രൂൺസ് റെനോൾഡ്സും റെയിൽവേയിൽ ജോലി ചെയ്ത് റിട്ടയർ ആയ റാണി ബെക്സ് എന്ന ഒരാളും ചേർന്ന് ട്രെയിനിന്റെ എഞ്ചിന്റെ ഉള്ളിൽ കയറുകയുണ്ടായി. എഞ്ചിന്റെ ഉള്ളിൽ കയറിയതിനു ശേഷം ഇവർ 2 പേരും ചേർന്ന് ജാക്സ് മിൽസിനെ ആക്രമിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. അടി സഹിക്കവയ്യാതെ ജാക്സ് മിൽസ് ബോധം കെട്ടു വീണു. ട്രെയിനിനെ നിയന്ത്രിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു ഗ്യാങ്ങിന്റെ ഉള്ളിൽ റാണി ബെക്സിനെ ചേർക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഇവരുടെ ഗ്യാങ്ങിലെ ബാക്കി 4 പേരും ചേർന്ന് ട്രെയിനിന് പിന്നിലുള്ള 11 ബോഗികളെയും അഴിച്ചുവിടുകയും ചെയ്തു. എഞ്ചിൻ ക്യാബിലുണ്ടായിരുന്ന ബ്രൂൺസ് റെനോൾഡ്സ് ട്രെയിനിനെ സ്റ്റാർട്ട് ചെയ്യുവാൻ റാണി ബെക്സിനോടായി പറഞ്ഞു. എന്നാൽ അതിനുശേഷമാണ് മറ്റൊരു പ്രശ്നം
റാണി ബെക്സ് നേരിടുവാൻ തുടങ്ങുന്നത്. ഇംഗ്ലണ്ടിലെ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന എഞ്ചിനായിരുന്നു ഈ ട്രെയിനിൽ ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു എഞ്ചിനെ നിയന്ത്രിക്കുവാനുള്ള പരിശീലനം ജാക്സ് മിൽസിന് മാത്രമാണ് ലഭിച്ചിരുന്നത്. പുതിയൊരു എഞ്ചിൻ ആയതുകൊണ്ട് അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് റാണി ബെക്സിന് അറിയില്ലായിരുന്നു. ഇതൊക്കെ ആയപ്പോഴേക്കും ബ്രൂൺസ് റെനോൾഡ്സ് റാണി ബെക്സിനെ വഴക്ക് പറയുവാൻ ആരംഭിക്കുകയും വെള്ളം തളിച്ച് ആ ട്രെയിനിലെ ലോക്കോ പൈലറ്റ് ആയിരുന്ന ജാക്സ് മിൽസിനെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കത്തി വെച്ച് ട്രെയിനിനെ വളരെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുവാൻ ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു. ജീവനിൽ കൊതിയുണ്ടായിരുന്ന ജാക്സ് മിൽസ് ട്രെയിനിനെ സ്റ്റാർട്ട് ചെയ്യുവാൻ ആരംഭിച്ചു. അങ്ങനെ പതിയെ ട്രെയിൻ ഓടിത്തുടങ്ങുകയും ബ്രിട്ടഗോ റെയിൽവേക്ക് സമീപം പ്ലാൻ ചെയ്തതുപോലെ ട്രെയിനിനെ നിർത്തുകയും ചെയ്തു. ആ സമയത്ത് പ്ലാൻ ചെയ്തതുപോലെ അവരുടെ മറ്റ് രണ്ട് കൂട്ടാളികൾ അവിടെ കാറിലും ട്രക്കിലും കാത്തിരിപ്പുണ്ടായിരുന്നു. ട്രെയിനിനെ അവിടെ നിർത്തിയതും അവിടെ കാത്തു നിന്നവർ ട്രെയിനിനടുത്തേക്ക് ഓടിയെത്തുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ആ കമ്പാർട്ട്മെന്റ് ഓപ്പൺ ചെയ്യുകയും അതിനകത്തുണ്ടായിരുന്ന മൂന്ന് പോലീസുകാരെ അടിച്ചവശരാക്കുകയും ബോധം കെടുത്തുകയും ചെയ്തു. അതിനുശേഷം അകത്തുണ്ടായിരുന്ന പണത്തെ 128 ചെറിയ ബാഗുകളിലേക്ക് മാറ്റുകയും ചെയ്തു. ഏകദേശം 15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ 128 ബാഗുകളെയും തങ്ങളുടെ ട്രക്കുകളിലേക്ക് ഇവർ മാറ്റുകയും ചെയ്തു. അതിനുശേഷം അതിനെ എല്ലാം എടുത്ത് ഈ 16 പേരും അവർ താമസിച്ചിരുന്ന ലെതർ സ്റ്റേറ്റിലെ വീട്ടിലെത്തുകയും ചെയ്തു. അവിടെ എത്തിയതും ആ 16 പേരും 128 ബാഗുകളിലെ പണത്തെ തുല്യമായി വീതം വയ്ക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് തീരുമാനത്തിൽ അവരെത്തി. അവിടെ വിട്ട് പോകുന്നതിനു മുൻപായി പോലീസ് ഒരിക്കലും തങ്ങളെ തേടി വരാതിരിക്കുവാൻ വേണ്ടി ആ വീട്ടിലെ എല്ലാ തെളിവുകളെയും ഫിംഗർ പ്രിന്റുകളെയും ഇവർ നശിപ്പിക്കുവാൻ തുടങ്ങി. ഇതേ സമയം മോഷണ വിവരമറിഞ്ഞ് പോലീസും ട്രെയിൻ നിർത്തിയിട്ടിരുന്ന ആ ഭാഗത്ത് എത്തുകയും ചെയ്തു. എന്നാൽ ട്രെയിനിനെ പരിശോധിച്ച പോലീസുകാർക്ക് അവിടെ നിന്നും യാതൊരു തരത്തിലുള്ള ഫിംഗർ പ്രിന്റുകളും ലഭിച്ചിരുന്നില്ല. അത്രയ്ക്കും പ്ലാനോടു കൂടിയാണ് അവർ ഈ മോഷണം എക്സിക്യൂട്ട് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ ട്രക്കുകളെ നിർത്തിയിട്ടിരുന്ന സ്ഥലത്തിലേക്ക് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ട്രക്കുകളുടെ ടയറുകളുടെ പാട് നോക്കിപ്പോയാൽ പ്രതികളെ കണ്ടെത്താൻ കഴിയും എന്നവർ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ട്രക്കുകളുടെ മാർക്ക് നോക്കി പോലീസ് ഏകദേശം 32 കിലോമീറ്റർ ദൂരത്തോളം സഞ്ചരിക്കുകയും ചെയ്തു. പോകുന്ന വഴിയിലെ ആൾക്കാരോടും ഇവർ അന്വേഷിക്കുവാൻ ആരംഭിച്ചു. അവരിൽ ചിലർ 2 കാറും 2 ട്രക്കും ഇതുവഴി പോയത് കണ്ടു എന്ന മൊഴിയും നൽകിയിരുന്നു. ഒടുവിൽ പോലീസ് അവർ താമസിച്ചിരുന്ന വീട്ടിലേക്ക് എത്തിപ്പെട്ടു. എന്നാൽ പോലീസ് അവിടെ എത്തുന്ന സമയം ആരെയും അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പോലീസ് ആ വീടാകെ അരിച്ചു പെറുക്കിയിട്ടും യാതൊരു തരത്തിലുള്ള തെളിവുകളും അവർക്ക് ലഭിച്ചില്ല. എന്തെങ്കിലും ഫിംഗർ പ്രിന്റുകൾ ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് പരിശോധന നടത്തിയിട്ടും യാതൊരു തരത്തിലുള്ള ഫിംഗർ പ്രിന്റും ഇവർക്ക് ലഭിച്ചില്ല. എന്നാൽ എത്ര സമർത്ഥരായ കുറ്റവാളികളാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു തെളിവ് ഉപേക്ഷിച്ചു പോകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫിംഗർ പ്രിന്റ് ആ വീട്ടിലുള്ള ജനാലയിൽ നിന്നും കിട്ടുകയും ചെയ്തു. അതിനെയടുത്ത് പഴയ റെക്കോർഡുകളിലെ ഫിംഗർ പ്രിന്റുമായി പരിശോധിക്കുന്ന സമയം ആ ഫിംഗർ പ്രിന്റ് റേ ജെയിംസ് എന്ന ഒരാളുടേതാണെന്ന് കണ്ടെത്തുകയുണ്ടായി. അതിനുശേഷം പോലീസ് റേ ജെയിംസിനെ തേടി പോകുവാൻ ആരംഭിച്ചു. ഏകദേശം 6 മാസത്തെ തിരച്ചിലിനൊടുവിൽ റേ ജെയിംസ് പോലീസ് വലയിലാവുകയും ചെയ്തു. എന്നാൽ പോലീസിന് റേ ജെയിംസിന്റെ കൈവശമുള്ള പണം മാത്രമാണ് അപ്പോൾ കിട്ടിയത്. പോലീസ് വീണ്ടും തങ്ങളുടെ പരിശോധനകൾ ആരംഭിച്ചു. അങ്ങനെ ഏകദേശം 2 വർഷത്തെ തിരച്ചിലിനൊടുവിൽ റാണി ബെക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ സമയത്ത് റാണി ബെക്സ് തന്റെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പ്രായമുള്ള ഒരാളുടേതാക്കി മാറ്റിയിരുന്നു. എന്നാൽ ഇദ്ദേഹം മുഴുവൻ പണത്തെയും ചിലവാക്കിയത് കാരണം റാണി ബെക്സിന്റെ കയ്യിൽ നിന്നും പണത്തെ കണ്ടെത്തുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതിനുശേഷം 6 മാസങ്ങൾ കഴിഞ്ഞ് ഈ മോഷണത്തിലെ പ്രധാനിയായിരുന്ന ബ്രൂൺസ് റെനോൾഡ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ബ്രൂൺസിനെ ചോദ്യം ചെയ്യുമ്പോൾ എല്ലാവരും കാനഡയിലേക്ക് പോയെന്നും അവരെല്ലാവരും പ്ലാസ്റ്റിക് സർജറി ചെയ്ത് തങ്ങളുടെ മുഖത്തെ മാറ്റിയെന്നും മൊഴി നൽകി. 16 പേരടങ്ങുന്ന ഈ ഒരു കേസിൽ 3 പേരെ മാത്രമേ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അതിലും ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമാണ് ക്യാഷിനെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിച്ചുള്ളൂ. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യും, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ.